ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കാണ് ഓണം ആദ്യത്തേത് കേട്ടോ. ഞങ്ങളുടെ സെലിബ്രേഷനും സദ്യയും ഒക്കെ കഴിഞ്ഞു, ഞങ്ങളിവിടെ തിരിച്ചെത്തി. അപ്പോൾ നിങ്ങളെല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങുക കേട്ടോ. നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതാണ്. ഞാൻ ഇന്നും ഒരു സ്ക്രീൻ റെക്കോർഡ് ഇടുന്നുണ്ട്, നിങ്ങളതിൽ ചെക്ക് ചെയ്തിട്ട് ആ കമ്പനീസിലൊക്കെ പോയി അപ്ലൈ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. ഇവിടെ ഓരോ കമ്പനിയുടെയും പേര് ഞാൻ ജോലിയുടെ തൊട്ട് നേരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ നിങ്ങൾക്കിത് സ്റ്റോപ്പ് ചെയ്ത് കാണാൻ പറ്റില്ലേ? അപ്പോൾ അതിൽ ഓരോ കമ്പനിയുടെ പേരാണ് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം വിസ സ്പോൺസർഷിപ്പുള്ള കമ്പനികളാണ്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, സെലക്ട് ചെയ്ത് കാണിക്കുന്ന ബ്ലൂ കളറിൽ, അതിവിടെ വിസ സ്പോൺസർഷിപ്പുള്ളതാണെന്ന്. പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് തൊട്ട് താഴെ വെച്ചേക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഈ ജോബ്സൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എങ്കിലും ഈ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് ആ കമ്പനിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ ഷെഫിന് സാധാരണ സ്പോൺസർഷിപ്പ് എല്ലാ കമ്പനികളിലും ഉണ്ട്. പക്ഷെ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യണം. പിന്നെ ഹെയർ സ്റ്റൈലിസ്റ്റ്, അതിൽ സ്റ്റെഫാൻ ഹെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത് ഒരു സ്ഥലത്തേക്കല്ല, പല സ്ഥലത്തേക്കും വിളിച്ചിട്ടുണ്ട്. അതായത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പല സ്ഥലത്തും ഡെവലപ്പ് ആവാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ പറയുന്നുണ്ട് ഈ പ്രദേശത്ത് ഒരെണ്ണം ബ്രിസ്ബെയിനിലേക്കാണ്, മറ്റൊന്ന് ക്യൂൻസ്ലാൻഡ്. അങ്ങനെ നാല് ജോബ് നോട്ടിഫിക്കേഷൻ ഞാനിവിടെ കണ്ടു. അപ്പോൾ ഹെയർ ഡ്രസ്സിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ജോലികൾക്കും അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ വാങ്ങിച്ചാലും മതി. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കോഴ്സ് ചെയ്തതായിട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലികൾ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ വേറെ ജോബ് വന്നേക്കുന്നത് വെസ്റ്റ്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെയും മൂന്നാല് ജോബ്സ് ഞാനിവിടെ കണ്ടു. അതിൽ ഒരെണ്ണം സ്പോൺസർഷിപ്പ് ഇല്ലാത്തതായിരുന്നു. ബാക്കി ഇതേ ഈ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം വിസ സ്പോൺസർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള ജോബ്സാണ്. അതവർ പ്രത്യേകിച്ച് ഓവർസീസ് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വെസ്ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഒന്ന് നോക്കുക കേട്ടോ, വേറെ ജോബ് ഏതൊക്കെയാണുള്ളതെന്ന് നോക്കുക. ഇനി കുറച്ച് ജോബ്സിലൊന്നും ഇവിടെ സ്പോൺസർഷിപ്പ് കണ്ടില്ല എങ്കിലും അതും അവരോട് വർക്ക് റൈറ്റ്സ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അതിൽ കുറച്ച് ഇമെയിലൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഈ ഇമെയിലൊക്കെ നിങ്ങൾ പോയിട്ട് ആ കമ്പനിയുടെ പേരെടുക്കുമ്പോൾ കോൺടാക്ടേഴ്സിൽ നിങ്ങൾക്ക് ഇമെയിലൊക്കെ കാണാം, അവിടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ. ഇനി ഇവിടെ നഴ്സസിനുണ്ട് വെസ്ട്രാക് പ്രൈവറ്റ് ലിമിറ്റഡ്. അവിടെ രണ്ട് ജോബ് ഞാനിവിടെ കണ്ടു. അപ്പോൾ അതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെയർഹൗസ് സൂപ്പർവൈസറായിട്ടാണ് അവരിതിൽ വിളിച്ചേക്കുന്നത്. നേരത്തെ അവരുടെ ഒരു ഡ്രൈവർ ജോബ് ഞാനിവിടെ കണ്ടു. പിന്നെ അത് കൂടാണ്ട് പിക് പാക്കർ അങ്ങനെയുള്ള ജോബ്സൊക്കെ ഇവിടെ കണ്ടു. ഇതിലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആളുകളെ ഓവർസീസിൽ നിന്നും കൊണ്ടുവരുന്നതിനെ കുറിച്ചുകൂടി അവരിതിലൂടെ ഒരു ഏരിയ ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ കണ്ടത് ഓൾ അബൌട്ട് ഗ്ലേസിംഗ് എന്നതിൽ ട്രേഡ് അസിസ്റ്റൻ്റായിട്ട് ഫുൾ ടൈം ലേബറായിട്ടാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കമ്പനിയിലും പോയി നിങ്ങളൊന്ന് നോക്കുക. ഇനിയുള്ളത് അപ്പോൾ അതിലൂടെ വിസ സ്പോൺസർഷിപ്പ് കാണിക്കുന്നതുണ്ടോ. ഞാനിവിടെ ബ്ലൂ ആയിട്ട് കാണിക്കുന്നതെല്ലാം അതാണ്. അടുത്ത ജോബ് രജിസ്റ്റേർഡ് നഴ്സാണ്. ഇത് ഓൾ അബൌട്ട് ഗ്ലേസിങ്ങിൻ്റെയാണ് കേട്ടോ. അതായത് ട്രേഡ് അസിസ്റ്റൻ്റ് എന്നാണ് ആ ജോബിൻ്റെ കീവേഡ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക കമ്പനിയുടെ പേരും. രജിസ്റ്റേർഡ് നഴ്സസിനെ ഒരുപാട് ആവശ്യമുണ്ട് കേട്ടോ. ഇവരെ കൊണ്ടുപോകുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് ഗ്ലോബൽ പ്രൊഫഷണൽ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ആ ഏജൻസി വഴിയും അവർക്ക് പോകാം. അവർ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നഴ്സസിനെയും കെയർ അസിസ്റ്റൻസിനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കെയർ ജോബ്സ് നോക്കുന്നവർക്കും ഈ കമ്പനിയിൽ ചെന്ന് അവരോടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കും. ഇനി അടുത്തത് വിസ സ്പോൺസർഷിപ്പുള്ള ടീച്ചർ ജോബാണ്. ആ ടീച്ചർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, മാത്സ്, ഫോണറ്റിക്സ് ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചൈനീസ്,
ബ്രൈറ്റ് സ്പാർക്ക് ലേണിംഗ് സെൻറ്റർ. പക്ഷേ അത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സിന് മാത്രമേ ആക്സെൻറ്റിലൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എങ്കിലും അതിലൊക്കെ കോൺഫിഡൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അതൊക്കെ ഫുൾ ടൈം ജോബ്സാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടും ഒക്കെ ഇവിടെ സിഡ്നി യൂണിവേഴ്സിറ്റിയിലൊക്കെ ചില ജോബ്സ് ഞാൻ കണ്ടു. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ടീച്ചർ ട്രെയിനി ആയിട്ടാണ് കേട്ടോ. അതായത് ആ ഇസി എന്ന ക്വാളിഫിക്കേഷൻ കൂടി വേണം അതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഏതെങ്കിലും നഴ്സറി ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ നോക്കാം. ചില ജോബ്സിൽ നേരിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ അതിവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. വീണ്ടും സ്റ്റെഫാൻ ഹെയർ കെയറിൽ ഒരു ജോബ് വീണ്ടും കണ്ടു. അത് വേറെ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടത് ബ്രിസ്ബെയിനിലാണ്, പിന്നെ ഇത് ക്യൂൻസ്ലാൻഡിലാണ്. വീണ്ടും ഒരെണ്ണം കൂടി കണ്ടു ഞാനിവിടെ, ഹെയർ സ്റ്റൈലിസ്റ്റ് ഹെയർ ഡ്രസ്സർ. അതിലവർ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് ഒരു കോഴ്സ് പാസ്സായതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ നിന്നോ എവിടെ എന്തെങ്കിലും ഈ കോഴ്സൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ജോലി ചെയ്യാം. ഇവിടെ വന്നാലും നിങ്ങൾക്ക് അതിന് കംപ്ലീറ്റ് ട്രെയിനിങ് തന്നിട്ടായിരിക്കും എല്ലാ ജോബും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൊണ്ടും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം വിസ സ്പോൺസർഷിപ്പുള്ള ജോബ്സാണ്. ഈ ഓണം നമ്മുടെ ജീവിതത്തിലെ ഒരു ട്രാൻസിഷൻ പോയിന്റ് ആവട്ടെ. ഇന്ന് മുതൽ അങ്ങോട്ട് എല്ലാ ജോലികൾക്കും എല്ലാവരും അപ്ലൈ ചെയ്യുക, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സീ യു ബൈ.